ഗൈസ്, സിക്സ്ത് മൊഡ്യൂളിലെ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ന്യൂമറിക്കൽ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ODE, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്ന മെത്തേഡ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് യൂളേഴ്സ് മെത്തേഡ്. യൂളേഴ്സ് മെത്തേഡിൻ്റെ ജനറൽ ഫോമുല എന്ന് പറയുന്നത് YN+1=YN+H×FxNyN. അതിൽ എന്നിന് 0 സബ്സ്റ്റിറ്റ് ചെയ്ത് നമുക്ക് കിട്ടും Y1=Y0+H×F(x0, y0). എന്നിന് 0 സബ്സ്റ്റിറ്റ് ചെയ്യാം. ദെൻ വെൻ N=1, ദി ഇക്വേഷൻ വിൽ ചേഞ്ചസ് ടു N=1 ഇംപ്ലൈസ് Y2=Y1. N=1 ഇംപ്ലൈസ് Y1+H×F(x1, y1). ദെൻ N=2 ഇംപ്ലൈസ് Y3=Y2+H×F(x2, y2). ഇവിടെ X1 എന്ന് പറയുന്നത് X0+H ആയിരിക്കും. X2 എന്ന് പറയുന്നത് X1, നമുക്ക് ഇവിടെ കിട്ടിയ X1+H ആയിരിക്കും. X3 എന്ന് പറഞ്ഞാൽ X2+H ആയിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ഇനീഷ്യൽ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും Y(x0=Y0), ബ്രാക്കറ്റിൽ തന്ന വാല്യൂ ആയിരിക്കും X0, നമുക്ക് മാപ്പ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും Y0. H ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. ഈ ജനറൽ ഫോമിലെ ബൈഹാർട്ട് ചെയ്താൽ മതി. അതിൽ N-നെ 0, 1, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വാല്യൂസ് കിട്ടും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. സോൾവ് ബൈ യൂളേഴ്സ് മെത്തേഡ് ഫോർ X=0.8 and H=0.2. ഗിവൺ DY/DX=X²+Y വിത്ത് ഇനീഷ്യൽ വാല്യൂ Y(0=0). ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് Y(0=0, വിച്ച് മീൻസ് ബ്രാക്കറ്റിലുള്ള വാല്യൂ X0 ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ Y0 ആയിരിക്കും. ദാറ്റ് ഈസ് X0=0 and Y0=0. ഓൾസോ ഗിവൺ H=0.2 ആൻഡ് ഫംഗ്ഷൻ ഇൻ XY ആയിരിക്കും DY/DX. ഫംഗ്ഷൻ ഇൻ XY=X²+Y. ദാറ്റ് ഓൾസോ ആർ ഗിവൺ. ദെൻ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. എക്സും വൈയും ഉള്ള ടേബിൾ. എക്സിൻ്റെ ഫസ്റ്റ് X0 വാല്യൂ 0 ആണ്. ഇൻ സെയിം വേ Y0 വാല്യൂ 0 ആണ്. ദെൻ ഞാൻ പറഞ്ഞു X1 എന്ന് പറഞ്ഞാൽ X0+H ആണ്. X0=0 കിട്ടിയിട്ടുണ്ട്. H എന്ന് പറയുന്ന വാല്യൂ 0.2 കിട്ടിയിട്ടുണ്ട്. 0+0.2=0.2. ഇനി X2 എന്ന് പറഞ്ഞാൽ ഇതിനോട് വീണ്ടും H കൂട്ടുക. 0.2നോട് 0.2 ആഡ് ചെയ്ത് 0.4. ഇനി വീണ്ടും H കൂട്ടിയ 0.6. വീണ്ടും H കൂട്ടിയ 0.8. ഇത് എവിടെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എത്ര വരെയാണ് കാണേണ്ടത്. ഫോർ X=0.8, X-ന് 0.8 കിട്ടുന്നത് വരെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ X4 0.8 കിട്ടുന്നത്, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Y വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പം Y0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? Y1 കാണണം, Y1, Y2, Y3, Y4. ഈ 4 വാല്യൂസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ Y1 ഫോമുല എന്താണ്? Y0+H×F(x0, y0. Y0 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0+H എന്ന് പറഞ്ഞാൽ 0.2. F(x0, y0). F(x0)ൻ്റെ വാല്യൂ 0, Y0ൻ്റെ വാല്യൂ 0. F(x0, y0). F(x,y) എന്ന് പറഞ്ഞാൽ X²+Y ആണ്. ഇപ്പോൾ F(0, 0) എന്ത് വരും? F(0, 0) എന്താണ് വരിക? 0²+0. X-ൻ്റെ വാല്യൂ 0 ആണ്, Y-ൻ്റെ വാല്യൂ 0 ആണ്. ഇപ്പോൾ X²+Y, 0²+0 എന്ന് പറയുന്ന ആൻസർ എത്രയായിരിക്കും? 0 തന്നെ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ എന്ത് കിട്ടി? Y1=0. ദെൻ Y2=0. Y1+H×F(x1, y1. Y1 വാല്യൂ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടി 0 ആണ്. 0+H=0.2 F(x1, y1). X1 വാല്യൂ എത്രയാണ്? നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് X1 വാല്യൂ 0.2. 0.2, Y1 വാല്യൂ ഇവിടെ കിട്ടി 0.20. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? 0.2²+0. 0.2²+0 എന്ന് പറയുന്നതിൻ്റെ ആൻസർ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 0.008. ദാറ്റ് ഈസ് Y2=0.008. ദെൻ Y3=, ഫോമുല Y2+H×F(x2, y2. അതിൽ Y2 വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടി 0.008. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. H വാല്യൂ 0.2 സബ്സ്റ്റിറ്റ്യൂട്ട്. F(x2, y2) F(0.4). X2 എന്ന് പറയുന്നത് 0.4 ആണ്, നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 0.4, Y2 എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ. അപ്പോൾ ആൻസർ F(x,y) എന്ന് പറഞ്ഞാൽ X²+Y ആണ്. ഇവിടെ ആൻസർ വരും X²ന് വരെ. ഇവിടെ ഇതാണ് ഈ 0.4 ആണ് നമ്മുടെ X, ഇതാണ് Y. ഇപ്പോൾ X², എന്ന് പറയുമ്പോൾ 0.4²+Y വാല്യൂ 0.008. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 0.0416. ദെൻ ലാസ്റ്റ് വാല്യൂ Y3+H×F(x3, y3. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും 0.1219.
വൈ ഫോറ് വരെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. വൈ ഫോറ് വരെ നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് യൂളേഴ്സ് മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, താങ്ക് യു.